പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എനി ഫോർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മാനവ മൂലധനം രൂപീകരണത്തിന് നാല് സ്രോതസ്സുകൾ തിരിച്ചറിയുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്മസ് എക്സാമിനും അതുപോലെ ഫൈനൽ എക്സാമിനും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി ത്രീ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ഏതെങ്കിലും മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ വിശദമാക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിൻ്റെ പങ്ക് വിശദമാക്കുക. ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അപ്പോൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ലോറൻസ് കർവ്. ലോറൻസ് വക്രം നിർമ്മിക്കുന്നതിൻ്റെ ഘട്ടം വിശദമാക്കുക. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മീൻ മീഡിയൻ മോഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്ലാസ്സും അതുപോലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. അപ്പോൾ മീൻ മീഡിയൻ മോഡ് കാണുന്നതിൻ്റെ വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായ വ്യക്തതയോടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫൈനൽ എക്സാമിൻ്റെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാലും ഇതുപോലെ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെന്തായാലും നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് 8 മാർക്ക് ഷുവറായിട്ടും കിട്ടും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ എനി ടു റീസൺസ് ഫോർ ദ സ്റ്റാഗ്നേറ്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ ഭരണകാലത്തെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ തിരിച്ചറിയുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി പഠിച്ചു വയ്ക്കുക. പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത് മൂന്നും കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ പ്രോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ വിമർശനാത്മകമായി വിലയിരുത്തുക. ഇതും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി പഠിച്ചു വയ്ക്കുക. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇതും ആ ചാപ്റ്ററിൽ നിന്നുള്ളത് തന്നെയാണ്. ഡിഫൈൻ പോവർട്ടി, എക്സ്പ്ലെയിൻ വേരിയസ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ദാരിദ്ര്യം എന്തെന്ന് നിർവചിക്കുക. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള വിവിധ കാരണങ്ങൾ വിശദമാക്കുക. ഈ പോവർട്ടി അലിവേഷൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, പഠിച്ചു വയ്ക്കുക തന്നെ വേണം. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഗുണാത്മക ദത്തങ്ങളും പരിണാത്മക ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. പ്ലസ് വണ്ണിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, അതുപോലെ അക്കൗണ്ടൻസി തുടങ്ങിയ പല വിഷയങ്ങളുടെയും വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.